സാധാരണഗതിയിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു അതിക്രമത്തിനെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഇരയായി കഴിയുമ്പോൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പോയി ആത്മഹത്യ ചെയ്തൂടെ എന്നൊരു കമന്റ് അവർ കണ്ടു അത് അവർ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ആണ് മാം ഇപ്പോ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ആക്രമിക്കപ്പെട്ട നടി അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ ഒരു അവസ്ഥയാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പം അവർ തന്നെ പറയുന്നുണ്ട് നീതി പ്രതീക്ഷിച്ച കോടതി ട്രയൽ റൂംസ് തന്നെ അവർക്ക് വളരെയധികം ട്രൊമാറ്റിക് ആയിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇവരെ ധൈര്യപ്പെടുത്താൻ സാധിക്കുക അതായത് സാധാരണഗതിയിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു അതിക്രമത്തിന് നേരിടുമ്പോൾ അല്ലെങ്കിൽ ഇരയായി കഴിയുമ്പോൾ ആ സ്ത്രീ പല സ്ഥലത്ത് നിന്ന് ഒരു ബേസിക് ഹെൽപ്പ് ആഗ്രഹിക്കും ഒരു പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്നാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നാവാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാവാം അല്ലെങ്കിൽ പോലീസിൽ നിന്നാവാം അല്ലെങ്കിൽ കോടതിയിൽ നിന്നാവാം അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരം അതിക്രമങ്ങൾ അത് ലൈംഗിക അതിക്രമമാകാം സൈബർ ബുള്ളിങ് ആകാം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നതാവാം ഒരു സ്ത്രീയുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാവാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്തരം അതിക്രമങ്ങൾ ആരഴിച്ചു വിട്ടാലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന ഇടങ്ങൾ പോലും സാധാരണഗതിയിൽ സഹായം കൊടുക്കാനായിട്ട് വളരെയധികം വൈകും ഒരു പ്രശസ്തിയായിട്ട് പ്രശസ്തിയിലെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാവും എന്ത് ഒരു അന്വേഷണം ഉണ്ടായാലും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആ കറക്റ്റ് സമയത്ത് പ്രോംപ്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് ഇപ്പോഴും നമ്മുടെ നിയമത്തിന് സാധ്യമാവുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് അത് സാധ്യമാകുന്നില്ല ആ ഒരു രീതിക്ക് ആ ഒരു പർട്ടിക്കുലർ ഈവൻ്റ് ഉണ്ടായാൽ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമോ ആ ഒരു നടപടിയിലേക്ക് പോകാനായിട്ട് ഇപ്പോഴും അത് അപ്ഡേറ്റഡ് അല്ല അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ തീർച്ചയായിട്ടും അതിനകത്തുണ്ട് എന്നുള്ളത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ട്രയൽ റൂമിൽ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ കാഴ്ചപ്പാട് മാറ്റുകയാണ് വേണ്ടത് കാരണം ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ വ്യഥ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കണം കാരണം മറ്റൊരാളിൻ്റെ അതിക്രമം അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ മാനസിക നില ശരിയല്ലാത്തതുകൊണ്ട് മറ്റൊരാളിൻ്റെ പ്രശ്നം കാരണം അതിക്രമം വന്ന നേരിട്ട സ്ത്രീയുടെ അനുഭവം പറഞ്ഞാൽ അവരെന്തോ പാപം ചെയ്തു അവരെന്തോ തെറ്റ് ചെയ്തു അവർ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടാകുന്നു അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തെറ്റുകാരെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് കാണും ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്കൊന്ന് പുറകോട്ടൊന്ന് മാറി നോക്കണം ജൗഹർ എന്നുള്ളൊരു സിസ്റ്റം നിലനിന്നിരുന്ന ഒരു ഭാരതമായിരുന്നു നമ്മുടേത് സതി എന്നുള്ളൊരു ഒരു സിസ്റ്റം നിലനിന്നിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് യുദ്ധത്തിന് പോയി തോറ്റു കഴിയുമ്പോൾ തോറ്റിട്ട് വരുന്ന വീരന്മാർ അല്ലെങ്കിൽ അവർ വീരന്മാരെന്ന് അന്നത്തെ കാലത്ത് അത് പറയത്തില്ല കാരണം തോൽവി എന്ന് പറഞ്ഞാൽ അത് വീരശൂരത്വമല്ല അങ്ങനെയുള്ളവരുടെ ഭാര്യമാർക്ക് ജീവിക്കാൻ അർഹതയില്ല അവർ തീയിൽ ചാടി മരിക്കണമായിരുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ജീവിക്കാൻ അവകാശമില്ലായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അവരും തീയിൽ ചാടി മരിക്കണം അങ്ങനെ സതി ബഹിഷ്കരിച്ചപ്പോൾ അത് ഒരു ദുരാചാരമാണെന്നും അത് ശരിയല്ലെന്നും പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ സതി വേണം എന്ന് പറഞ്ഞ് ആക്രോശിച്ച് തെരുവിലിറങ്ങിയ സ്ത്രീകൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ഒരു ചരിത്രം നമുക്കുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ അന്ന് നിലനിന്നിരുന്ന അപരിഷ്കൃതമായിട്ടുള്ള ഒരു അപ്രോച്ച് അപരിഷ്കൃതമായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്നും മനുഷ്യൻ്റെ മനസ്സുകളിൽ അവിടെ എവിടെയായിട്ട് രൂഢാമൂലമായിട്ട് ഉറഞ്ഞു നിൽപ്പുണ്ട് ഈ ഒരു റിഫ്ലക്ഷനാണ് പലപ്പോഴും ഇപ്പോഴും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അത് കോടതി മുറിയിലാണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടയിലാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്നാണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്ന വ്യഥ എന്ന് പറയുന്നത് അവിടെയും ഇടയും ഇവിടെയുമായിട്ട് പണ്ട് മുതലേ നിലനിന്നിരുന്ന ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഒരു സ്ത്രീക്ക് ദുരന്തം വന്നാൽ അവൾ ജീവിക്കാൻ അർഹതപ്പെട്ടവളല്ല അവൾക്ക് മുന്നോട്ടൊരു ജീവിതമില്ല ഒരു മാനം നഷ്ടപ്പെട്ട സ്ത്രീ എന്നെല്ലാവരും പറയുന്നു എന്താണ് മാനം എന്നുപോലുമുള്ള ഒരു ബേസിക് ഡെഫിനിഷൻ നിർവചനം നമ്മുടെ ആളുകളുടെ മനസ്സിലില്ല ഒരു പുരുഷൻ അതിക്രമിച്ചാൽ അവൻ്റെ ഇഷ്ടത്തിന് ആ സ്ത്രീക്കെതിരായിട്ട് പ്രവർത്തിച്ച് അതിക്രമിച്ചാൽ തകർന്നു വീഴുന്ന എന്തോ ഒന്നാണ് ഒരു സ്ത്രീയുടെ മാനം എന്നാണ് നമ്മുടെ സമൂഹത്തിലെ പലരും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ അവളുടെ സൗമ്യ സ്വഭാവമോ അവളുടെ ആർദ്രതയോ കരുണാമയമായിട്ടുള്ള രീതിയോ അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വമോ അല്ല അവൾക്ക് അലങ്കാരമായി മാറുന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് അവളുടെ മാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഇത്തരം ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നു മാഡം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന നടിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിലും പുള്ളിക്കാരത്തിൽ തന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു കമൻറ്റിനെ പറ്റി പറഞ്ഞത് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പോയി ആത്മഹത്യ ചെയ്തുകൂടെ എന്നൊരു കമൻറ്റ് അവർ കണ്ടു അത് അവർ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ആണ്
അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ഒരു പരിചയമില്ലാത്ത അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നമുക്ക് അറിയില്ല. എങ്ങനെയാണ് ഒരാൾക്ക് വേറൊരാളോട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അത് എന്തൊരു മാനസികാവസ്ഥയാണ്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇത്തരം ഒന്നാമത്തെ കാര്യം, ഈ ഒരു അതിക്രമം സംഭവിച്ചപ്പോൾ മാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കോട്ടാണ് ആൾക്കാർ അതിന് കൽപ്പിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പുരുഷൻ അതിക്രമിച്ചാൽ നഷ്ടപ്പെടുന്ന ഒന്നല്ല സ്ത്രീയുടെ മാനം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും തന്നെ വരേണ്ടതുണ്ട്. അത് ഇപ്പോൾ ഇല്ലെങ്കിലും ഇനിയുള്ള തലമുറയെങ്കിലും നമ്മളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു സ്ത്രീക്കൊരു കഷ്ടം നേരിട്ടാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കൊരു പീഡനം നേരിടുകയാണെന്നുണ്ടെങ്കിൽ, അവൾ ജീവിക്കാൻ അർഹയല്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും മാറി അവൾ വേണം ജീവിക്കാൻ, അവൾ വേണം ഏറ്റവും മുന്നോട്ട് വരാൻ, അവൾ വേണം എല്ലാത്തിനെയും ചെറുത്ത് തോൽപ്പിച്ച് പോരാടി ജയിച്ച് മുന്നോട്ട് വരുവാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു പോളിഷ്ഡായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്, അപരിഷ്കൃതമായിട്ടുള്ള ഒരു അപ്രോച്ച് മാറ്റി പരിഷ്കൃതമായിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് നമ്മുടെ മനസാക്ഷി ഉൾപ്പെടെ നമ്മുടെ സമൂഹം ഉൾപ്പെടെ അത് ആ രീതിയിൽ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരം കമൻസൊക്കെ ഒഴിവാക്കി പോകത്തുള്ളൂ.